കെ എം മാണി മുഖ്യമന്ത്രിയാകാൻ യോഗ്യനെന്ന വാദം ഇനി ഉന്നയിക്കേണ്ടെന്ന് കേരള കോൺഗ്രസിൽ തീരുമാനം. എൽ ഡി എഫിന്റെ ബാർ കോഴ വിവാദത്തിലെ സമരം യു ഡി എഫിനെതിരായ രാഷ്ട്രീയ സമരമാണെന്ന് കെ എം മാണി പറഞ്ഞു. സി പി ഐ എം മൃദു സമീപനങ്ങളില്ലാത്ത കട്ടിയുള്ള പാർട്ടിയാണ്. സി പി ഐയുടെ വിമർശനങ്ങൾക്ക് പിന്നിൽ രഹസ്യ അജണ്ട ഉണ്ടെന്നും മാണി പറഞ്ഞു. കോഴ ആരോപണം ഉന്നയിച്ച ബിജു രമേശിനെതിരെ കേസ് കൊടുക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ മാണി വാർത്താസമ്മേളനം നിർത്തി ഇറങ്ങിപ്പോയി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ എം മാണിയെ ഉയർത്തിക്കാട്ടിയതിനെ തുടർന്നുണ്ടായ പ്രതിഫലനമാണ് ബാർക്കോഴ വിവാദം എന്ന വിലയിരുത്തലിലാണ് ഈ ആവശ്യം ഇനി ഉന്നയിക്കേണ്ടതില്ലെന്ന് യോഗത്തിൽ തീരുമാനമായത്. ഇക്കാര്യം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം മാണി തന്നെ വ്യക്തമാക്കി. ഞാൻ മുഖ്യമന്ത്രിയാകണമെന്നൊരു ആഗ്രഹ പ്രകടനമേ ഒരിടത്തും നടത്തിക്കൂടാ. അതിന്റെ ആവശ്യമില്ല, ഞാനൊന്ന് ഒതുങ്ങിക്കഴിഞ്ഞോട്ടെ. തന്നെ തുടർച്ചയായി കടന്നാക്രമിക്കുന്ന സി പി ഐക്കുള്ള മറുപടിയും മാണി നൽകി. പാർട്ടിയുടെ ഇടതുമുന്നണി പ്രവേശത്തിന് സി പി ഐ ഒരു മുഴം നീട്ടിയെറിയുകയാണെന്ന സൂചനയും മാണി നൽകി. സി പി ഐക്ക് ചെറിയ ആശങ്കകളൊക്കെ കാണും, ചെറിയ ആശങ്കകളൊക്കെ. കേരള കോൺഗ്രസ് നമ്മുടെ ബാലൻസ് ഓഫ് പവറൊക്കെ പോവുമോ, ഇങ്ങനെയൊക്കെ ആശങ്കകൾ കാണാം. അതിന് ഒരു മുഴം നീട്ടി നായിക്ക് മുമ്പ് ഒരു മുഴം കൂട്ടിയങ്ങോട്ട് എറിയുക. അപ്പം അതൊക്കെ നമുക്ക് ഈ വേലകളും ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഒരുപാട് അറിയാവുന്ന ആളുകളാണ്. സി പി ഐ കടന്നാക്രമിച്ചപ്പോഴും സി പി എമ്മിന് നല്ല വാക്കുകൾ നൽകാനും മാണി മടിച്ചില്ല. മാർച്ചിറ്റ് പാർട്ടിക്ക് മൃദുവൊന്നുമില്ല. മാർച്ച് പാർട്ടിക്ക് നല്ല കട്ടിയുള്ള പാർട്ടിയാണ്. അവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ഒക്കെ ശേഷിയുള്ള പാർട്ടിയാണ്. വിഷയത്തിൽ സർക്കാരിനെ അട്ടിമറിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇടതുമുന്നണിക്കുള്ളത്. ഇതുതന്നെയാണ് ബാർ മുതലാളിമാരുടെയും ഉദ്ദേശം. എന്നാൽ ആരോപണം ഉന്നയിച്ച ബിജു രമേശിനെതിരെ ക്രിമിനൽ കേസ് നൽകുമോ എന്ന ചോദ്യത്തിൽ നിന്ന് മാണി ഒഴിഞ്ഞു മാറുകയും ചെയ്തു. എന്നീ എന്തെല്ലാം കാര്യങ്ങളാ ഇതെല്ലാം ഇങ്ങനെ ചോദിച്ച് ഞാൻ ചെയ്യാനുള്ള ചെയ്തിട്ടുണ്ട്, നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, അത് സീരിയസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന വരട്ടെ, മറുപടി വരട്ടെ. എം എസ് അനീഷ് കുമാർ, റിപ്പോർട്ടർ, കോട്ടയം.